നമസ്കാരം ശ്രീ വിനയൻ. ഫോറം കേരളയുടെ ഇന്റർവ്യൂലേക്ക് സ്വാഗതം. അതുമായിട്ട് താങ്ക് പുതിയ യു. ചിത്രം യക്ഷിയും ഞാനും ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുകയാണ്. എന്താണ് ചിത്രത്തെ പറ്റി അല്ലെങ്കിൽ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? യക്ഷിയും ഞാനും വളരെ വ്യത്യസ്തമായ ഒരു പ്രണയ കഥയാണ്. ഇന്നത്തെ യുവത്വത്തിന്റെ കഥയാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഒരു മിത്തുകളുടെ അല്ലെ കാൽപ്പനികതയിൽ നിന്നോ രക്ഷിക്കതയിൽ നിന്നോ ഒക്കെ അത് അങ്ങനെ ഒരു യുവത്വത്തിന്റെ കഥയിലോട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഈ ചിത്രത്തിന്റെ പ്രത്യേകത. ഇത് ഇന്ന് നമ്മുടെ സമകാലീന പ്രശ്നങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ അഭ്യസിതരായവർ അവർ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അതുങ്ങൾക്ക് MBA ഒക്കെ കഴിഞ്ഞ് നിന്നിട്ട് ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് അവര് അവരുടെ വീട്ടിലെ വസ്തു വരെ പണയം വെച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരുമാനമില്ലാതെ വരുമ്പോ ചുരുക്കം പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്തടയ്ക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാർ ഈ ക്വട്ടേഷൻ സംഘത്തിലോട്ടോ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന ഭീകരവാദത്തിലോട്ടോ ഒക്കെ പോയാൽ തെറ്റു പറയാനില്ല എന്നുകൂടി പ്രതിപാദിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഒരുപറ്റം പുതുമുഖങ്ങളാണ് അഭിനയിക്കുന്നത്. ഇതിനകത്ത് ടെക്നീഷ്യന്മാരിൽ ഞാനൊഴികെ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ പുതുമുഖങ്ങളോ അല്ലെങ്കിൽ വളരെ പുതിയതായിട്ട് സിനിമയിൽ വന്നവരോ ആയ ആൾക്കാരാണ്. രാജൻ ബി ദേവിന്റെ മകനായ ജുവൽ പി രാജൻ ബി ദേവും മലയാളത്തിന്റെ അനശ്വര സംഗീതജ്ഞനായിരുന്ന രവീന്ദ്രൻ മാസ്റ്റർ മകൻ സാജൻ മാധവും ആദ്യമായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന ഒരു മലയാള പടമാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ പുതുമകൾ ഈ ചിത്രത്തിനുണ്ട്. തീർച്ചയായിട്ടും ശ്രീ വിനയൻ തന്നെ മുൻപ് സംവിധാനം ചെയ്ത ഏകദേശം ഇതേ പാറ്റേണുള്ള രണ്ട് ചിത്രങ്ങളാണ് വെള്ളി നക്ഷത്രവും ആകാശഗംഗയും. ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും എങ്ങനെയാണ് താങ്കളുടെ ഈ പുതിയ ചിത്രം വേറിട്ട് നിൽക്കുന്നത്? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും 1999 ആകാശഗംഗ, 2005 വെള്ളി നക്ഷത്രം, ഇപ്പൊ 2010 വീണ്ടും യക്ഷിയും ഞാനും. അതീതമായ ആകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു വെള്ളി നക്ഷത്രം. അതുപോലെ തന്നെ ഇതിൽ രണ്ടിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും യക്ഷിയും ഞാനും എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം കഥാതന്തുവിൽ തന്നെ ഇപ്പോ ഈ രണ്ട് ചിത്രങ്ങളും എനിക്ക് ഒരു ഭയങ്കര സക്സസ് ആയിരുന്നു. 150 കൂടി ചിത്രമായിരുന്നു ആകാശഗംഗ, അതുപോലെ 100+ കൂടി ചിത്രമായിരുന്നു വെള്ളി നക്ഷത്രം. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു ഹൊറർ ചിത്രം എടുക്കുമ്പോൾ അത് എന്റർടൈനർ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾ 100% സ്വീകരിക്കും എന്നൊരു തോന്നലുണ്ടായത്. ഈ ചിത്രത്തില് ടെക്നിക്കലായിട്ട് ഇന്ന് സാധ്യത ഇപ്പൊ പ്രത്യേകിച്ച് റെഡ് ക്യാമറ, റെഡ് വൺ ക്യാമറ ആദ്യമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണ്. അതിന്റെ സാധ്യതകൾ ഏറെയുണ്ട്. ഇതിന്റെ കളറിംഗിലും ഇതിന്റെ ഗ്രാഫിക്സിലും ഒക്കെ നമുക്ക് ഈ ഡിജിറ്റൽ ക്യാമറയുടെ ഏറ്റവും കൂടിയ ഡിജിറ്റൽ ക്യാമറ എന്ന നിലയിൽ ഇതിന്റെ ക്യാമറയുടെ സാധ്യതകൾ ഒത്തിരി ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സിലാണേലും മറ്റേ DTS സൗണ്ട് സിസ്റ്റത്തിലാണേലും ഒക്കെ നമുക്ക് ഇന്നത്തെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, നമ്മുടെ മലയാളത്തിൽ എപ്പോഴും പറയുന്നത് ടെക്നോളജി സാമ്പത്തികത്തിന്റെ പേര് ടെക്നോളജി വളരെ കുറവായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ടെക്നോളജി കൂടുതലുള്ള ഇപ്പം തെലുങ്കോ തമിഴോ പടങ്ങളോടോ ഹിന്ദിയോ ഒപ്പം നീക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന് അപവാദമായിട്ട് സൂപ്പർ സ്റ്റാറുകൾ കൊടുക്കേണ്ട പൈസ കൂടി ഇവിടുത്തെ ടെക്നോളജിക്ക് കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു തന്ത്രമാണ് ഞാനത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ശ്രീ വിനയൻ മലയാള സിനിമയിലെ ഒരുപക്ഷെ മറ്റ് സംവിധായകരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിനുള്ള ഒരു കാരണം, ഒരു പ്രത്യേകതരം ചിത്രങ്ങൾ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ വിജയിപ്പിക്കുന്ന ഒരു സംവിധായകനല്ല ശ്രീ വിനയൻ. താങ്കൾ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തീർച്ചയായും വൈവിധ്യമാർന്നവയാണ്. താങ്കളുടെ പല സിനിമകളും പല തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടവയാണ് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. അതുപോലെ തന്നെ ഒരുപാട് പുതിയ ആളുകളെ, ടെക്നീഷ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ താരങ്ങളാണെങ്കിലും താങ്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ പല ചിത്രങ്ങളും വൻ വിജയങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് മലയാളത്തിലെ മുഖ്യധാര സിനിമയിൽ നിന്ന് ഒരല്പം മാറി നിൽക്കേണ്ട ഒരവസ്ഥയാണ് താങ്കൾക്ക് ഉണ്ടായത്. എന്താണ് ഇതിന്റെ കാരണമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അത് സിനിമാക്കാരനായാലും പത്രപ്രവർത്തകനാണേലും വക്കീലാണേലും സാധാരണ ഒരു പൗരനാണേലും എല്ലാവർക്കും അവനവന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വവും അവനവന്റെ ഒരു ഐഡിയോളജിയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതെല്ലാം തകർത്തുകൊണ്ട് ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് തെങ്ങേ കിടക്കുന്ന മാങ്ങയാണെന്നൊരു സൂപ്പർ സ്റ്റാർ പറഞ്ഞാൽ ഏറാൻ മൂളി അവരുടെ ഡേറ്റിന് വേണ്ടി പോകാത്ത ഒരു ക്രിയേറ്ററാണ് ഞാൻ, ഒരു ഫിലിം മേക്കറാണ് ഞാൻ എന്ന് ഒരു സത്യം ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനവും. അതിനുവേണ്ടി ഞാൻ നിൽക്കും. അപ്പോ എന്ന് മാത്രമല്ല, ഈ സിനിമാ രംഗത്ത് വലിയ ഗോഗുവാവിളികൾ, കോടികൾ മേടിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ 1.5 കോടി 1.5 കോടി ആക്കണം,
എന്നൊക്കെ ഭയങ്കര ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഭവമുണ്ട്. ഇന്നും മലയാള സിനിമയിൽ 24 മണിക്കൂർ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 300 രൂപയാണ് 24 മണിക്കൂറിന്, അല്ലെ 350 രൂപയാണ്. ഇത് 150 രൂപയിൽ നിന്ന് 300 രൂപയാക്കണമെന്ന് ഒരു തോന്നല് 2006 എനിക്കുണ്ടാകാൻ കാര്യം മറ്റൊന്നുമല്ല, നമ്മളിവിടെ ജീവിക്കുന്ന സഹജീവികളുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടി അവർക്കുകൂടി അത്യാവശ്യം ഒരു ജീവിക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഈ കൂട്ടായ്മയ്ക്ക് ഒരു അർത്ഥമുള്ളൂ എന്ന് വിശ്വസിച്ച ഒരാളെന്നുള്ള നിലയിലാണ് ഡ്രൈവർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ 2006 മൈക്രോ ഫെഡറേഷൻ എന്നൊരു സംഘടന രൂപീകരിച്ച് 4 ദിവസം ഈ സൂപ്പർ താരങ്ങളോട് ശത്രുത ഏറ്റുവാങ്ങിക്കൊണ്ട് സമരം ചെയ്യേണ്ടി വന്നു. ആ 150-ൽ നിന്ന് അവർക്ക് 300 രൂപയാക്കി കൊടുത്തു. ഇതൊരു നിസ്സാര കാര്യമായിട്ട് കാണാമെങ്കിൽ പോലും അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പീഡനങ്ങളും അന്നു മുതൽ ഇന്ന് വരെ ഇവരുടെ ഒരു ശത്രുപാളയത്തിലോട്ട്, മലയാള സിനിമയിലെ പ്രമുഖന്മാരുടെ ശത്രുപാളയത്തിലോട്ട് എന്നെ കാണുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. പക്ഷെ അതിൽ അതുകൊണ്ട് തന്നെ ഇവരെ അതൊക്കെ മറന്നുകൊണ്ട് സർഗശേഷിയുള്ള വിനയൻ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് പോകുന്നത്, സിനിമയിൽ കഥയെടുക്കുകയും കഥയെഴുകയും ചെയ്താൽ പോരെ എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ സുഹൃത്തുക്കളായ ഈ മനുഷ്യരോടും നമുക്ക് ഒരു പ്രതിബദ്ധതയുണ്ട്. തീർച്ചയായും അതുകൊണ്ട് മാത്രമാണ് 30-40 ലക്ഷം രൂപ സംവിധാനത്തിന് മൃതപ്രവേശം മേടിക്കുന്ന ഒരു 1.5 കോടി രൂപ മൃതപ്രവേശം മേടിക്കുന്ന താരങ്ങളും ഒക്കെ, ഞാനത് ആദ്യം പറഞ്ഞപ്പോൾ സൂപ്പർ താരം എന്നോട് പറഞ്ഞ ഞങ്ങൾ ടിപ്പ് കൊടുക്കുന്നുണ്ടല്ലോ 1000 രൂപ, പിന്നാണോ തന്റെ ഈ 300 രൂപയ്ക്ക് വേണ്ടി താൻ ഡിമാൻഡ് നോട്ടീസ് സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടിപ്പ് സുഹൃത്തെ അത് നിങ്ങൾ കൊടുക്കുന്ന പിച്ചേ കാശാണ്, അവർക്ക് ജോലി ചെയ്യുമ്പം ഒരു വൗച്ചർ എഴുതി കിട്ടുന്ന തുകയാണ്, സിനിമയിലെ ഡ്രൈവർമാരെല്ലാം തുകയാണ്, സിനിമയിലെ ഡ്രൈവർമാരെല്ലാം ഒരു ഒരു ഒരിക്കലെങ്കിലും ഒന്ന് മുഖം കാണിച്ചൊരു നടനാകാൻ പറ്റുമെന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ ഇതൊന്നും തിരിച്ചുമുണ്ടാറില്ല. എല്ലാവരുടെയും വീടി പട്ടിണിയാണ്, ജോലിയോ സിനിമാക്കാരനാണ്, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ജയറാമിനെയും ദിലീപിനെയും ഒക്കെ കാറിലേറ്റിക്കൊണ്ട് പോണ മഹാരഥന്മാർ എന്നുള്ള അവർക്ക് പബ്ലിക് അവരുടെ നാട്ടിൽ പോലും അവർക്ക് വലിയ വെയിറ്റ് ആണ്, പക്ഷെ വീട് പട്ടിണിയാണ്. ഇതൊരു രസകരമായ സംഭവമായിട്ടാണ് തോന്നുമെങ്കിലും ഇതൊക്കെ മലയാള സിനിമയിൽ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത രീതിയിലാണ്, അത്ര മോശമായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഏറ്റവും വലിയ സിനിമയിലെ തമ്പുരാക്കന്മാരെന്ന് പറയുന്നവർ കാണിക്കുന്നത്. ഇപ്പോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, മൈക്രോ ഫെഡറേഷന്റെ തകർച്ചയ്ക്ക് ശേഷം അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ? ഇപ്പോ ആർട്ടിസ്റ്റൻസ് എന്ന് പറയുന്ന 1000 കണക്കിന് കാർപ്പന്റർമാരും സെറ്റ് വർക്കേഴ്സും ഉണ്ട്, ഇവരുടെയൊക്കെ ശമ്പളം ഇപ്പോ 2000-ൽ നിന്നും കുറച്ചു പ്രൊഡ്യൂസേഴ്സ്. ഇപ്പം സംഘടനയില്ല ശക്തമായിട്ട്, സെപ്ക എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി അവർ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിന്റെയും സൂപ്പർ സ്റ്റാറുകളുടെ സ്പോൺസേഴ്സ് സംഘടനയാണ് അത്. അപ്പൊ ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്ന ഒരാൾ അനഭിമതനാകുന്നെങ്കിൽ അത്ഭുതമുണ്ടോ? അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. പക്ഷെ എന്റെ സിനിമയും എന്റെ കലയും അതുമായിട്ടൊരു ബന്ധവുമില്ല, അത് എന്റെ പാഷൻ എന്റെ സിനിമയാണ്. പക്ഷെ എന്ന് വെച്ച് ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഈ സമൂഹത്തിൽ ജീവിക്കുന്നെങ്കിൽ, അതാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള താങ്കളുടെ എതിർപ്പുകൾ താങ്കൾക്ക് ഒരുപാട് ശത്രുക്കളെ സമ്മാനിച്ചു. അങ്ങനെ അങ്ങനെ ഒരു പരിധി വരെ അതാണ് താങ്കളെ ഒരു ഈ ഒരു മുഖ്യധാര സിനിമയിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വഴി തെളിച്ചതെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. ഞാൻ മുഖ്യധാര സിനിമയിൽ നിന്നും അങ്ങനെ പോയി എന്നൊന്നും ഒരിക്കലും അതുകൊണ്ട് ആവലാതിപ്പെടുന്നതോ ആണല്ല. കാരണം 3 വർഷം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പൊ 3 വർഷം കഴിഞ്ഞു പുതുതായിട്ട് യക്ഷി ഞാനുമായിട്ട് വരാൻ എന്നുള്ളത് സത്യമാണ്. അതിന്റെ കാരണം ഞാനാണ്, കാരണം എനിക്ക് പ്രൊഡ്യൂസർമാരില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഈ ഒരു ബഹളത്തിനിടയിൽ ഒരു കഥ ഉണ്ടാക്കുവാനോ ആ കഥ എന്റെ മനസ്സിൽ തോന്നുന്ന രീതി കൊണ്ടുവരാനോ ഉള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയില്ല. അതിനുവേണ്ടി ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എന്റെ മനസ്സാക്ഷി അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത തന്നെ എന്റെ സുഹൃത്തുക്കളായ എത്രയോ ചെറുപ്പക്കാർ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ കൊണ്ടുവന്ന ജയസൂര്യ, അല്ലെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ദ്രിയത്ത്, ഞാൻ നാഷണൽ അവാർഡ് ഒരു കോമഡിയൻ എന്നുള്ള നിലയിൽ കിടന്ന ഒരു ചെറുപ്പക്കാരനെ നാഷണൽ അവാർഡിന്റെ ലെവലിലോട്ട് കൊണ്ടുവന്ന കലാഭവമണി, അല്ലെ മണിക്കുട്ടൻ, അങ്ങനെ എത്രയോ പേര്, ഗിന്നസ് ബുക്കിൽ കയറ്റി കൊടുത്ത ഉണ്ടപ്പക്രു, ഇങ്ങനെയൊക്കെയുള്ള എത്രയോ പേര് ഇന്ന് എന്നെ കണ്ടാൽ, സാറിനെ കണ്ടാൽ എന്ത് ചെയ്യും, വഴിമാറി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഞാൻ പറയുന്ന അവരുടെ വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും അതിലേക്ക് വരുമ്പോൾ, ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ സുഹൃത്തോട് പറയട്ടെ. അത് പറഞ്ഞോളൂ. താങ്കൾ കൈപിടിച്ചുയർത്തിയ പലരും, ഇപ്പൊ ഈ പറഞ്ഞ പല പറഞ്ഞ പേരുകളിൽ പലരും, താങ്കൾ തന്നെ പല അവസരങ്ങളും പറഞ്ഞിട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ ഒരു നല്ല സമീപനം താങ്കൾക്ക് പിൽക്കാലത്ത് ഉണ്ടായില്ല എന്നൊരു പരാതി താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീ കലാഭവൻ മണിയുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. എന്തായിരിക്കും അത്തരം ഒരു 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 സമീപനത്തിന് കാരണം താങ്കൾ കരുതുന്നു? താങ്കൾക്ക് തെറ്റിപ്പോയി, ഞാൻ കലാഭവൻ മണിയുടെ പേരിൽ അയാളെ കുറ്റക്കാരനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കലാഭവൻ മണിക്കൊക്കെ ഉണ്ടായ ഒരു അവസ്ഥ, അവർക്ക് അവരോടൊന്നും യാതൊരു രീതിയിലും മോശമായിട്ട് പെരുമാറുകയോ അവരെ അവർക്ക് എന്തെങ്കിലും സഹായം ഈ ഇൻഡസ്ട്രി ചെയ്തു കൊടുത്ത് മാനസികമായിട്ടോ സിനിമയിലോ ചെയ്തു കൊടുത്തു എന്നുള്ള അല്ലാതെ ഒരു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഇടയ്ക്ക് ഒരു കസേര ഇരുത്തി ഞാൻ ഇങ്ങനെ ഇരുത്തും എന്ന് വാസന്തി ലക്ഷ്മിയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ പറഞ്ഞെങ്കിൽ അത് മണിയോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഇരുത്തുകയും ചെയ്തല്ലോ, ഒരു